ചെയ്യുന്നതും മൂത്ത മരുമകൻ മകള് താമസിച്ചിരുന്നതും ഇവിടെയാണ്. വലിയ ബന്ധമുണ്ടായിരുന്നു ഈ നാടിനോട്. അതുകൊണ്ട് ശംസുലമയുടെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും ബന്ധപ്പെട്ട ഒരു നാട് കുറ്റിക്കാത്തൂര. അപ്പൊ ആ നിലയിൽ ഇതൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. രണ്ടാമതായി ഇത് ആലിമീങ്ങളുടെ പ്രൊഡക്റ്റ് പുറത്തിറക്കുന്ന ഒരു സ്ഥാപനമാണ്. ആലിമീങ്ങളുടെ പ്രൊഡക്റ്റ് പുറത്തിറക്കുക. ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്നവരിൽ കിട്ടാവുന്ന നല്ല ഉസ്താദുമാരെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ കെട്ടിക്കൂട്ടി പറയാം, ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും അത്യാവശ്യം നല്ല ഉസ്താദുമാരെ വെച്ച് ആലിമീങ്ങളെ പുറത്തിറക്കും. ആലിമീങ്ങൾ ഇല്ലെങ്കിൽ ആകാശം ഭൂമിയോട് ഒട്ടിപ്പിടിക്കും. അള്ളാഹു കാക്കട്ടെ, അതൊക്കെ സംശയം വരണം. ആലിമിന്റെ മേലെ നിൽക്കാൻ ഒരാൾ വിചാരിച്ച കാര്യമില്ല, ആരും വിചാരിച്ച കാര്യമില്ല. ആലിം എന്ന് പറഞ്ഞാൽ ആലിമ. ആലിമിന്റെ സ്ഥാനം ആർക്കില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് ആലിമിന്റെ സ്ഥാനം. അള്ളാഹിന്റെ കോടതിയിൽ നിന്ന് സ്വർഗം വിധിക്കപ്പെട്ട ആളുകൾ സ്വർഗത്തിലേക്ക് മത്സരിച്ച് ഓടി വരുമ്പോൾ എല്ലാവരും തമ്മിൽ തർക്കിക്കും, എൽക്കാദ്യം കടക്കണം എൽക്കാദ്യം കടക്കണം. അപ്പോൾ എല്ലാവരെയും മുൻനിർത്തിയ സയ്യിദുന ജിബ്രീൽ പറയുന്നു, എല്ലാവർക്കും സ്വർഗപ്രാപ്തമാകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ അടിസ്ഥാന കാരണം ആലിമിന്റെ അഴിമാണ്. അതുകൊണ്ട് ആലിം സ്വർഗത്തിൽ കടക്കാതെ ഒരാളും സ്വർഗത്തിൽ കടക്കുന്നത് ന്യായമല്ല എന്ന് പറയുന്നു സയ്യിദുന ജിബ്രീൽ. ആലിമിനെ പോലെ ഒരാൾക്ക് ആകാൻ കഴിയില്ല. ആലിമിനാണ് പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക. തീർച്ചയായും പിന്നെ വലിയ ആലിമൊക്കെ കഴിഞ്ഞില്ല, അങ്ങനെയൊന്നും പറയരുത്. അതാത് കാലഘട്ടത്തോട് യോജിച്ചവര് അതാത് കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കും. സുദ്ദീഖുൽ അക്ബറിനെ പോലത്തെ ഒരാൾ ഇന്നില്ലല്ലോ എന്ന് പറയുന്നത്, ഷാഫി ഇമാമിനെ പോലത്തെ ആളുകൾ ഇന്നില്ലല്ലോ എന്ന് പറയുന്നത്. ഷാഫി ഇമാം എന്നുണ്ടെങ്കിൽ കീഴിൽ അഹമ്മദ് ബിൻ ഹംബൽ ഉണ്ട്, റളിയല്ലാഹു അൻഹു. അങ്ങനെയാ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള അഹമ്മദ് ബിൻ ഹംബൽ ശിഷ്യനായപ്പോഴാണ് ഷാഫി ഇമാം ഉസ്താദായത്, റളിയല്ലാഹു അൻഹു. ഇന്ന് എല്ലാ രംഗത്തും ശോഷണങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നത്തെ കാലസ്ഥിതിയുടെ ആലിമീങ്ങളാണ് ഇന്നത്തെ നമ്മളെ അൻടി ഉസ്താദ്, തങ്ങ ഉസ്താദ്, ഉളവണ്ണ ഉസ്താദ്. ഒരൊക്കെ ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇരുത്തി പ്രശംസിക്കൽ എന്റെ രീതിയുമല്ല, അവരുടെ രീതിയുമല്ല. പക്ഷേ ചില സംഗതികൾ പറയേണ്ടി വരുന്നത് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. അത് ഞാൻ കെതികൂട്ടി പറഞ്ഞതല്ല, ഒരു ഗൗരവമായ ആവശ്യത്തിന് വേണ്ടി പറഞ്ഞതാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ആലിമില്ലെങ്കിൽ വിവരമില്ലാത്തവരെ പഠിച്ച മനുഷ്യന്മാരെ നേതാക്കളാക്കും, അവർ പിഴക്കുകയും പിഴപ്പിക്കുകയും ചെയ്യുമെന്ന് ഹബീബായ നബി ഉറക്കാണ് ഈ പറയണം. ആ മടിയൊക്കെ അവസാനിപ്പിക്കണം. ഞാൻ ഇന്ന് നേരം കൊടുത്തൊരു സുബഹിക്ക് കൊടുവള്ളി തുടങ്ങിയതാണ്. അതുകൊണ്ട് ഞാൻ ഇനി അതിന് അപ്പുറം പറഞ്ഞപ്പോൾ അമ്മയിൽ മാത്രമേ ഒന്നുകൂടി ഞാൻ പറയുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ സുബഹിക്ക് കൊടുവള്ളി തുടങ്ങിയതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ബാക്കി കൂടി ചിന്തിക്കാം. അള്ളാഹു തആല നമുക്ക് പഠിച്ചോണ്ട് ദീനിന് ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് ചെയ്യാൻ ഈ പൊട്ടന്മാരായ നമുക്ക് അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. എന്നത് വാക്കെ നമ്മൾ പൊട്ടന്മാരാണ്, തൗഫീഖ് മാത്രമേ ഉള്ളൂ, ഒന്നും കഴിയില്ല. തൗഫീഖ് മാത്രം അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. ഞാൻ നിങ്ങളെ വാക്കും മറ്റൊക്കെ ചെറുതായി പോയപ്പോൾ നിങ്ങളെ തെമ്പിഹാക്കാൻ വേണ്ടി പറഞ്ഞൊരു വാക്ക് മാത്രമാണ് മാപ്പാക്കണം. ആലും ഇല്ലെങ്കിൽ ഇവിടെ ഒക്കെ അട്ടിമറി, ഇല്ലെങ്കിൽ എല്ലാം അട്ടിമറി. എന്തുകൊണ്ട് ആ ദീൻ വൽക്കിയപ്പോഴും ദീനൻ നൽകിയപ്പോഴും വിധികളും മനസ്സിലാക്കുക, എങ്ങനെ സ്മരിക്കണം, എങ്ങനെ നോമ്പോൽക്കണം, എങ്ങനെ ജീവിക്കണം, എന്താ എങ്ങനെയാണ് മലവിധികൾ എന്ന് മനസ്സിലാക്കുക. ഒരു ചെറുപ്പക്കാരനെ, ഒരു കോടീശ്വരനായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ട്. അയാൾക്ക് ബാപ്പാനോട് ഭയങ്കര സ്നേഹമില്ല, മദ്രസിൽ പോയിട്ടില്ല. നമ്മുടെ കേസറ്റുകളൊക്കെ മറ്റും നെറ്റിലൊക്കെ കണ്ടിട്ട് കുറച്ച് ഇന്നോട് ചെറിയ ചില താല്പര്യമാണ്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ നല്ല അഭിപ്രായം പറയും, ഇന്നോട് സൗകര്യപ്പെടുമ്പോഴൊക്കെ ഫോൺ ചെയ്യും. അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ പിന്നെ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളോടും ഇടക്കിടക്ക് പത്രത്തിൽ ഫോട്ടോ വരുന്നതോടൊക്കെ അവർ ബന്ധപ്പെടും. അങ്ങനത്തെ ചെറുപ്പക്കാരൻ ബാപ്പ വിളിച്ചു. ബാപ്പ മരിച്ചപ്പോൾ എന്നെ ഏഴിൻ്റെ അന്ന് ഇവൻ എന്നോട് പറഞ്ഞ്, നിങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ പേരിൽ ഒന്ന് വന്നോളാം.
അങ്ങനെ അവൻ്റെ വരി പോയി. രാത്രി ഒരു 10 മണി കഴിഞ്ഞ ഭാര്യ പോയത് പോലെ പോലെ ചെന്നു. അപ്പൊ പോലെ ചെന്നപ്പോ അവസ്ഥ എന്താണെന്ന് വെച്ചെങ്കിൽ ബാപ്പ മരിച്ച മറന്നൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാണ്. എന്താണ് അവസ്ഥ എന്ന് വെച്ചാല് ഇവനൊരു കറുത്ത ഉപ്പായിട്ടുണ്ട്, ഒരു വലിയ ഒരു കണ്ണാടി ചില്ലിലാക്കി ബാപ്പാന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിന് നല്ല ഒരു മാലി തൊള്ളു, അതിൽ നല്ലൊരു മെഴുകിരി കത്തിശേഷിച്ചു. ഒരു മുസാപ്പ് അവിടെ എനിക്ക് സൗകര്യം കിട്ടിയാൽ വന്നാൽ ഓടാൻ വേണ്ടി ഒരു മുസാപ്പ് അവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കത്തിക്കല, കാരണം മരിച്ച അച്ഛന്റെ കാര്യത്തിൽ ദുഃഖിക്കുന്ന രീതി ഇവൻ പഠിച്ചത് ഷേക്സ്പിയർ നാടകത്തിൽ നിന്നാണ്. രാജൻ തിരിയൊക്കെ കെട്ടിട്ട് ആ കുപ്പായൊക്കെ ഒന്ന് മാറ്റി വാങ്ങും. നിന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നു കോടീശ്വരൻ, കോടീശ്വരൻ ഇവിടെ അടുത്ത്, ഇത് ദൂരല്ല ഇവിടെ അടുത്ത്. എന്തേ കാരണമുണ്ട്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാത്രമാണ് പഠിപ്പിച്ചത്, വാപ്പാക്ക് കോടിക്കണക്ക് കൊടുക്കേണ്ട മുതലുണ്ടായിരുന്നു. അപ്പൊ മരിച്ചുപോയി. മദ്രസ സ്കൂൾ എന്നുള്ള അറിയില്ല, പിന്നെ മൂല്യന്മാരെ വെച്ചിട്ടുള്ള ബന്ധമില്ല. നമ്മൾ പടക്കിടക്ക് പത്രത്തിലൊക്കെ ഫോട്ടോ വരുന്ന മൂല്യനായതുകൊണ്ട് സ്റ്റാൻഡേർഡിന് ഒക്കെ വിചാരിച്ചിട്ട് എന്നോട് ബന്ധപ്പെട്ടത്. ഉദാഹരണം പറഞ്ഞാൽ ചില ആളുകൾക്ക് പോകണമെങ്കിൽ തന്നെ അവർ സ്റ്റാൻഡേർഡ് നോക്കും, വലിയ വലിയ സ്റ്റാൻഡേർഡുള്ള ആളുകൾ. അങ്ങനെയാണ് ഒരു പരിപാടി നമ്മളാണ് വെച്ചാൽ ആദ്യം തന്നെ ചോദിക്കുക സമാധാനം കിട്ടുമെന്ന്. അങ്ങനെയാണ് ആദ്യം ചോദിക്കുന്നത്, കാരണം നമ്മൾക്കൊക്കെ വിവരം കേൾക്കണമെങ്കിൽ ആജാദ്യ ആളുകളെ കിട്ടണമെന്നുള്ളടത്താണ്, നമ്മൾ തന്നെ അത്യാവശ്യം വിവരങ്ങൾ ഒരാളല്ലോ എന്നുള്ളടത്താണ്. ഇന്നത്തെ ജനതയ്ക്ക് ഏകദേശം അങ്ങനെയാണ്. ഞാൻ ഇവിടെ ഞാൻ കണ്ണോടെ കണ്ടനാണ്, കണ്ട് അനുഭവിച്ച് കോടിക്കണക്കിന് പോലാണ് എന്നെ ഇവിടെ സംഭവിച്ചത്. സംഭവിച്ചത് ദീനിയായ ഇൽമ എന്ന സാധനം ഇല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കം പറയാം, ഉറക്കാൻ പറഞ്ഞെങ്കിൽ നാവൊക്കെ ഉറക്കാൻ പുറത്തേക്ക്, അള്ളാഹു തന്നെ നമ്മളെ കാക്കട്ടെ. നമ്മുടെ ഈ മദ്രസ മാലിന്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്ന സേവനം എന്താണെന്ന് വിചാരിച്ചത്, എന്താണ് അവൻ ചെയ്യുന്ന സേവനം? ബഹുമാനപ്പെട്ട ഖുർആനും ബഹുമാനപ്പെട്ട ദീനിന്റെ മസലകളും പഠിപ്പിക്കുന്നു, എന്താണ് അതിന്റെ ഒരു സേവനം? സംഗതി അത് കുറച്ച് നേരമുള്ളെങ്കിലും അത് വല്ലാത്തൊരു നന്മയാണ്. അത് അടുത്തറയാണ്. ലോകത്തിന്റെ ഏത് നാട്ടിൽ പോയാലും നമ്മളെ ചെറുപ്പക്കാർക്ക് മുന്നിൽ നിൽക്കാൻ കഴിയും, ഇമാമത്ത് നിൽക്കാൻ കഴിയും. അത് കാരണം നമ്മുടെ സംവിധാനം, മദ്രസ സംവിധാനം അള്ളാഹു നിലനിർത്തി തരട്ടെ. കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്ത് സൂറത്ത് അറിയാത്ത അനവധി ലക്ഷങ്ങൾ, കോടി എന്ന് പറയാൻ എനിക്ക് കൂടിയാണ്, അതിന് മാത്രം മുസ്ലിമീങ്ങളുള്ള നാടാണ് ഹിന്ദി. എന്താ കാരണം? നമ്മുടെ ദർസി സംവിധാനമില്ല, നമ്മുടെ മദ്രസ സംവിധാനമില്ല. ഇന്ത്യ രാജ്യം റിപ്പബ്ലിക് ആയതിനു ശേഷം മുസ്ലിമീങ്ങൾ ഭരിച്ച രാജ്യമാണ് നാടാണ് നൈസാമിന്റെ ഹൈദരാബാദ്. ഏറ്റവും ഹൈദരാബാദിൽ സാംസ്കാരിക പ്രദേശം എന്ന് പറഞ്ഞത് ഹൈദരാബാദിൽ ചാർമിനാർ ഏരിയ. ചാർമിനാർ ഏരിയ പോയി നോക്കും, അവിടെ പോയുണ്ട് ഫാത്തിഹ സൂറത്ത് കിട്ടാത്ത വെച്ച് മറക്കണം. എനിക്ക് അനുഭവം മീറത്തിലുണ്ട്, ജംഷഡ്പൂരിലുണ്ട്, ഗാസിയാബാദിലുണ്ട്. ഇഷ്ടം പോലെ ഡൽഹിയിൽ നിങ്ങൾ ഓൾഡ് ഡൽഹിയിലോ പരിസരത്തോ ചെന്നാൽ, അല്ലെങ്കിൽ ഫത്തേഹ്പൂർ സിക്രിയിൽ ചെന്നാൽ, അല്ലെങ്കിൽ മുസഫർ നഗറിൽ ചെന്നാൽ, ഗാസിയാബാദിലോ ജംഷഡ്പൂരിലോ ഒക്കെ ചെന്നാൽ, മകരി പ്രസ്ഥാനം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ നിൽക്കും ആളുകൾ, ഇവരൊക്കെ സീനിയർ. എന്റെ നിസ്കരിക്കാൻ മനുഷ്യന്മാരെ കൊണ്ട് കുട്ടികൾക്ക് പോയി ഊതിക്കും. നിസ്കരിക്കണ ഒരു വലിയ ദർജയിലാണ് എനിക്കറിയാം, നമ്മൾ നിസ്കരിക്കില്ല, കാരണം നിസ്കരിക്കാൻ വലിയ ചോദ്യം. ഞാൻ ഒരുപാട് കുട്ടിയെ കൂടി കൊടുക്കണം, നിസ്കരിച്ച മാതിരി നിസ്കരിച്ച് ഇറങ്ങി വന്നാൽ ഇങ്ങനെ കാണാൻ പറ്റിയത് ഇങ്ങനെ കുട്ടികളെ ഒക്കെ മുസ്ലിമീങ്ങളാണ്. ഫാത്തിഹ സൂറത്ത് പോലും അറിയില്ല, അള്ളാഹുവിന്റെ കലാം അവര് പഠിച്ചിട്ടില്ല, സംവിധാനങ്ങളില്ല, ആലിമീങ്ങൾ അവിടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുമില്ല. ഹലോ, എന്നാലും അവിടെ ആലിമീങ്ങൾ ഉണ്ടായിരുന്നില്ല നേരത്തെ. ലൗല ഉലമാഉൽ ഹിന്ദ് ലമാ അലിമുൽ ഹദീസ്.
എന്നെ പോലും ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ആയിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഹദീസിലെ വിജ്ഞാനം ലോകത്തിന് നഷ്ടപ്പെട്ടു പോയിരുന്നു. അത്ര വലിയ വിജ്ഞാനം ഹദീസ് ശാസ്ത്രത്തിനൊക്കെ ലോകത്ത് ഇന്ത്യയിൽ നടന്നു വെച്ചിട്ടുണ്ട്. വലിയ വലിയ ആളുകൾ ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരി പണ്ഡിതനാണ്. വലിയ വലിയ ആളുകൾ, പക്ഷേ പിൽക്കാലഘട്ടത്തിൽ അത് പുലർത്താൻ കഴിഞ്ഞില്ല. പള്ളികളോടനുബന്ധിച്ച് ദർസിന്റെ സംവിധാനം ഉണ്ടായില്ല. ദർസ് ഉണ്ടായതുകൊണ്ട് മദ്രസ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇനി അത് അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല. കാരണം ദർസ് നാട് കഴിഞ്ഞിട്ട് ദർസിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ദർസ് ഉണ്ടാകുമ്പോൾ നല്ല കരുത്തുള്ള മാലിന്യങ്ങളും മുത്താലിമ്യങ്ങളുണ്ടാവും. അവര് അവസാനത്ത് ഒന്നോ രണ്ടോ വർഷമെങ്കിലും ഒരു പരിശീലനത്തിന് വേണ്ടിയോ മറ്റോ പരിസരത്തെ പള്ളികളിലും മദ്രസകളെ പോയിട്ട് ജോലി ചെയ്യും. രണ്ടു ഉപകാരമുണ്ട്. ഒന്ന്, നാട്ടുകാർക്ക് നല്ല ആരിമിനെ കുട്ടികൾ പഠിപ്പിക്കാൻ കിട്ടും. സത്യത്തിൽ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മാലിന്യമാണ് ഏറ്റവും വിവരം ഉണ്ടാവുന്ന മാലിന്യം. അയാൾക്ക് പഠിച്ചാൽക്കിനൊക്കെ പഠിച്ചു, എല്ലാം പഠിച്ചു. നമ്മൾ അല്പം പാവം പഠിപ്പിക്കാനില്ല എന്ന് വിചാരിച്ചത് ഏതെങ്കിലും ഒരു 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 വടി പോലത്തെ ഒരുത്തനെ കുറിച്ച് ഒന്നാം ക്ലാസ്സിലോ ദർസുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അടുത്ത കൊല്ലം ഡിഗ്രിക്ക് വേണ്ടി വെല്ലൂരിലോ വാക്ക് യാത്രയിലോ വെല്ലൂരിൽ വാക്ക് യാത്രയിലോ അല്ലെങ്കിൽ ഫൈലാബാദിൽ പട്ടിക്കാടോ ഒക്കെ പോകേണ്ട ആലിമീങ്ങൾ പഴയകാലത്തെ അവസ്ഥ ഞാൻ പറയുന്നത്, അവർ ദർസിന്റെ അവസാന വർഷങ്ങളിൽ ഒരു പരിശീലനത്തിന് വേണ്ടി കെട്ടിയും പരിസരത്തെ കുട്ടികൾ മദ്രസയിലെ കുട്ടികൾ പഠിക്കും. നല്ല നിറഞ്ഞ അഴിമ്പ് കിട്ടി. ഇഷ്ടംപോലെ ദർസുണ്ടായിരുന്നു. നല്ല അഴിമുണ്ടായിരുന്നു. ഉമറാക്കൾക്ക് നല്ല അഴിമുണ്ടായിരുന്നു. ചെറുപ്പക്കാർക്ക് ആലിമീങ്ങളോട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഈ അടുത്ത കാലഘട്ടം വരെ ഇവിടെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇന്ന് നാട് നീങ്ങിക്കൊണ്ടിരിക്കണം. അള്ളാഹു കാക്കട്ടെ. ഉറക്കം പറഞ്ഞേക്ക് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതിന്റെ ആപത്ത് ഇന്ന് വന്ന് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇന്ന് നിലവിലുള്ള സാഹചര്യം എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഇത് നിസ്സാരപ്പെടുത്തരുത്. പൊന്നാരന്റെ മുഅ്മിനീങ്ങളെ, എനിക്ക് പറയാവുന്നതിന്റെ പരമാവധിയാണ് ഞങ്ങളോട് പറയുന്നത്. ഞാൻ എൻ്റെ ഏത് കാര്യത്തിലും ഇന്ന് വരെ ഇതിനോട് സഹകരിച്ചിരുന്നു, ഇനിയും സഹകരിക്കും. നിങ്ങൾ കൽപ്പിച്ചാൽ മതി, ഞാൻ കഴിഞ്ഞ സംഗതികളിലൊക്കെ ഞാൻ സഹകരിക്കും. കാരണം ഇതുപോലത്തെ ഒന്നും ഉണ്ടാക്കുക എന്നുള്ളത് ഇനി അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല. ഒന്ന് ഗൾഫ് അസ്തമിച്ചു തുടങ്ങി. ഇല്ല, പൈസ കിട്ടാനില്ല. അറബികൾ പങ്കോട്ട് പോയ പണിക്ക് വരാൻ പറ്റുമെന്ന് നോക്കിയും കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. പഴയകാലത്ത് അങ്ങനെയല്ല. പഴയകാലത്ത് എന്ത് ചോദിച്ചാലും തരുന്ന അറബികളുണ്ട്. ഇന്ന് അറബികൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ താല്പര്യം ബംഗ്ലാദേശിലോ ആഫ്രിക്കയിലോ ആണ്. മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ പണം തന്നിരുന്ന പല അറബികളും ഇന്ന് പല കാരണങ്ങളാൽ നമ്മൾ അതിലേക്ക് പണം തരുന്നില്ല. പല കാരണങ്ങളല്ല. ഒന്ന്, അറബികളെ പറ്റിച്ച് പിരിച്ച് പറ്റിച്ചു ചില ആളുകൾ, അതും പറയട്ടോ, അതിപ്പോ പറഞ്ഞിട്ട് പിന്നെ ഭക്ഷണാക്കുന്നില്ല. അങ്ങനെയും ചില ആളുകൾ ആവശ്യമേയും ആവശ്യമില്ലാത്തതിലും പിരിപ്പിച്ചത് ഭക്ഷണമാക്കി. അറബികൾക്കും കള്ളത്തരം മനസ്സിലായി. അങ്ങനെ മൊത്തത്തിൽ തള്ളി. അങ്ങനത്തെ ഒരു ആപത്തും ഉണ്ട്. പിന്നെ അവർക്കും സാമ്പത്തികമായ ശോഷണം സംഭവിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇനി പെട്ടെന്ന് കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് ഒരാൾ വിചാരിക്കണ്ട. പഠിച്ചോ, നമുക്ക് തോഫിയൊക്കെ തരട്ടെ. അപ്പൊ നമ്മൾ ഉള്ളത് നിലനിർത്തണം, അതിന് അധ്വാനിക്കണം. ബഹുമാനപ്പെട്ട ഇൽമിനെ സംരക്ഷിക്കാനുള്ള ഒരു വഴിയാണ് അല്ലാഹുവിന്റെ ദീനിനെ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. നല്ല നല്ല കുട്ടികളുണ്ടാവും. ഇവിടുന്ന് വിജ്ഞാനം പഠിച്ചിട്ടുള്ള കുട്ടികൾ ലോകത്തിന്റെ നാനാഭാഗത്ത് വിജ്ഞാനം പകർന്നുകൊണ്ടിരിക്കും. അതിന്റെ ഒരു കൂലി ഈ നാട്ടിലേക്ക് ലഭിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതെ, നിങ്ങൾ ചെറുതായി മനസ്സിലാക്കരുത്. ഇതിനെ കാര്യമായി സഹായിക്കണം. ഇൽമിനെ സഹായിച്ചിട്ടില്ല എങ്കിൽ ആപത്ത് സംഭവിക്കും. കാരണം ഇൽമ എന്നാൽ സ്വർഗം. ഈ കാണുന്ന ഈ പോലെയൊക്കെ സ്വർഗം, ഇതൊക്കെ സ്വർഗം. പറയുന്ന സ്ഥലം, ആ സന്നിധി സ്വർഗത്തിന്റെ പൂന്തോപ്പാണെന്ന് ഹബീബായ മുഹമ്മദ് നബി പുണ്യ റസൂൽ അല്ലാതൊരു വാക്കാണ്. നിസ്കാരം ഒന്നാണെങ്കിൽ ഇൽമ രണ്ടാണ്. അതായത് നിസ്കാരത്തിനെ പോലെയുമാണ് പിന്നെ കുറച്ചോ എന്ന് പുണ്യ റസൂൽ. നിസ്കാരം ദീനിന്റെ തൂണാണെന്ന് പുണ്യ റസൂൽ. ഇൽമോ
Al-ilmu hayatul islam wa imaduddin. Randa nilakku nammal sahakarikkanam. Onnu nammala kuttiyale oru kuttiye sthapanathu cherkkanam. Onnu pennattumbol thanne niyathu cheyyam. Endine oru kuttine moolil akkanam. Pennattine munpu niyathiyam. Angane pennattine munpu njan niyathiyirichundu. Pakshe ikka Allahu taala aadyamum aagujam thannilla. Ibu Allah tera mohon aku jawab tu, Allah mohon ni hari mati terus. Yang kaya balik ni kelir macam mana? Jadi ini ke nur aku jawab tu, Allah nur ni yang boleh dah pula. Ayah berde berana tu ada, tapi Allah nur sabun ni tu berana. Aku tu nampak percaya, saya ni jodoh je, Allah tu fikir terus. Kerana mohon ni bapa yang kita naik berde mana tu? Ni apa tu berce krisin kaya macam cerun berce bumi ni lembur, panau lembur orang kaya macam dah tu. Ia orang boleh nak kaitkan nombah mana bandar tu pakai. Mungkin kita pun janda nak je. Ada yang orang makan apa pun, mukir pakai ke pakai je. Ada itu kan? Tiada. Nampak apa ni orang ke mukir pakai ni sih kan orang ni. Ini bapa Allah tuhfe tuhfe kodu mulai apa ni orang tu melaya mana? Allah tu ni amat dengan orang tu kan? Yang orang tu pakai ni ada. Ada cinti kau ni pakai. Percaya amat ni. Meninggal cinti kerum, pernah ke tuh nadi rumput dan leh niat tu cegaram makalah ali malam, baru tinggal ali malam. Ali malam yang lelak guna dah ni cegar, timma tanah yang ni, timma cegar ni lah. Baru mole tu parisit dekti yang ni, mole tu kan parisit kalu di kan ni, baru kalu dia ni wata. Baru mole ni dah yang ayat kalu di kan macam ni, kalu siapa ni parisit tu orang pogam macam ni. Angin, saya ni jenis sam, saya ni jenis sam. Kasam putus tu, Allah ni beri. Di kondo tu macam apa sahaja. Bukan anjir tu, orang mumbai kawan tu dia, anjir tu kelat. Angin esok ni subuh yang ada tu, samai ane jenis kondo tu warna tu kono. Warna berapa tu kepo, abadam, jangan ni basun jangan ni. Karena ini abadam berapa panli ni. Subuh itu sekejap, ada tu masih manjeri kau kalau ni elching, ni bila apa tak pergi ni orang ni, baru subuh itu awal tu sekejap. Sekarang ni panjang mana, ada masih manjeri ke gaya tu, bus full lah ala. Angin ini kita serius sekarang tu, ni aku cari. Subuh ini ada bus full lah, baru kita condong di muncul ni berdua. Kandar ni ni. Mereka payah tiket tertinggi ni, warna. Ini dah tentu. Apa pun, saya naik na beri alam. Beri ubai dia na cerpakar na. Ini dah tertentu boleh beri itu mahu juga na nukan. Malu boleh nulis. Saya ni kan ya, kondo ni na peraturan ini, anak mahir otak kan kalah mandi boleh nol na beri nol cuci kau. Allah perayaan na kaji, ada na beri boleh na cuci. Bamba na. Kau tu mandi saja beri kaputui. Kali macam tu orang kari, ini sinema kan dah boleh ni. Hanya ini sinema kan dah ni kan ada ini kan? Mereka tu hanya nama la mulia la leh aku ni leh tu mereka kan tu hanya. Pindah banyak cerita tu, sinema ni lah. Mulia tu ni macam ni ok, bersih. Awan itu lah nama urut. Anak tenya mana ni ada tani urut, awan tu mana nama urut. Perti ajar atau yang urut ni ada jipil kecil tu. Ini nahlilah ribu ada. Indonesia. Nah, banyak tak boleh tu sinema kan? Hari pada dikeh tiga pun boleh lah. Macam orang bodoh dan demi sama lagi. Nama orang mosa yang, nama orang moni dan moni mahu mosa kan boleh lah. Adil sahaja dia, adil buat lah. Ini happy banyak di poli pucara. Hatta ya pudana, mana hua kerumina? Nyalak kalangan lebar, nyalak naik kena main, nado aja kena main punya rasul. Sallallahu alaihi wasallam. Mau tu pih kita tak? Allah tu kita tercakap, kepada Allah tu kita. Lepas lepas ini kan, apa malah pun sentuh pada tamu sih kan dalam.
ഞാൻ വളരെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് സാധന സാളുകൾക്കും പണി, സംഗതി കണ്ടാൽ എല്ലാവരും പൊടിക്കും കൂട്ടും മുത്തും ഒക്കെ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും പണി, ഇയാളെ കയ്യിൽ വല്ല വേണ്ടാത്തരുണ്ടോന്ന് ഇങ്ങനെ റഡാറ് വെച്ച് നോക്കണം. അതെ, അതൊരു മോശമല്ല, അങ്ങനെ നോക്കും വേണം. അവനെ കാര്യമുണ്ടോ? എന്താ കാര്യം? ജീവിതം ഉണ്ടോ? തെറ്റിയാ പറ്റില്ല. നേരെ മറിച്ച് ഒരു കൈക്കോട്ട് കിടക്കുന്നവൻ, ഒരു ജെ സി ബി ഓടിക്കുന്നവൻ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ, എന്ത് തെറ്റ് ചെയ്താലും എന്റെ തെറ്റ് ചെയ്തു ചെയ്തില്ല ആര് പറഞ്ഞവന്റെ കാര്യം എന്തറിഞ്ഞു ആര് പറഞ്ഞു? അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ നാട്ടിലുണ്ട് ധനു 22-ന്റെ നിലമ്പൂരി പാട്ടുണ്ടോ? നിലമ്പൂരിൽ വേട്ടക്കാരി മകൻ ക്ഷേത്രത്തിലെ ഉത്സവം നിലമ്പൂരി പാട്ട്. ഞാൻ ഇവിടെ നിങ്ങളെ നാട്ടുകാരനായ കോയൻകൂടെ പിന്നെ കാറിൽ പോവുക, ഈ മിനി ഞാൻ പിന്നെ നിലമ്പൂർ അങ്ങാടി കൂടെ രാത്രി 1 നേരം ഇങ്ങനെ മനുഷ്യന്മാർ, ഞാൻ അങ്ങോട്ട് വഷളായി പോയി പഠിച്ചോടെ വന്നോരൊക്കെ കാറിനൊഴുകൂക്കുക. ട്രാഫിക് ജാമായത് രാത്രി 1 അവിടെ ഉത്സവമാണ് നിലമ്പൂരിൽ. ആ സ്ഥലത്ത് വെച്ച് നമ്മൾ ആ നേരത്ത് കാണുമ്പോൾ സംഗതി യാത്രയാണെങ്കിൽ പോലും നമുക്കൊരു വഷളത്തരും. ഇത് നമ്മൾ മൂല്യരായതുകൊണ്ടുള്ള വർഷത്തിലാണ്. നേരെ മറിച്ച് എൻ്റെ മൂത്താപ്പാൻ്റെ മക്കൾ കുറേ നാടന്മാരും കുറേ പണിക്കാരും കഴിച്ചുകൊടുക്കുക, അവർക്കെന്താ? നമ്മൾ വളരെ ചിന്തിക്കണം. തെറ്റ് തെറ്റ് ചെയ്യാൻ പറ്റില്ല. നിന്റെ മകളെ കല്യാണം നടന്നു, നിങ്ങളെല്ലാവരും പല ആളുകളെ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരു ഫോട്ടോ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇടത്തില്ല, എടുത്തിട്ടില്ല. ഏകദേശം മലപ്പുറത്തും കോഴിക്കോടുള്ള അത്യാവശ്യമാരാക്കളൊക്കെ ഞാൻ വിളിച്ചിരുന്നു. എല്ലാ മക്കളും വന്നിട്ടാണ് നിക്കാഹിത്. സമസ്തയുടെ പ്രസിഡന്റ് അടക്കം എല്ലാവരും സസിലുണ്ടായിരുന്നു. ഒരു ഫോട്ടോ എടുത്തു വെക്കുകയാണെങ്കിൽ നല്ലൊരു ഫോട്ടോ അതായിരുന്നു. ഈ കുട്ടിക്കാട്ടൂരെ ഈ അമ്മാനെ ബസ് പിടിച്ച കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ എന്റെ കയ്യിലില്ല. എന്ത്, എനിക്ക് ഇതിന്റെ മുന്നിൽ ഇരിക്കേണ്ടതുണ്ട്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പിന്നല്ലേ വീഡിയോ ഫോട്ടോ ഇല്ല. നമ്മളെ ഞാൻ ഇന്നലെ ഒരു കല്യാണപ്പള്ളി പോയിട്ട് ചോദിക്കാറ് കൂടും. ഇന്നലെ നമ്മളെ കോഴിക്കോട്ട് നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് ബജറാണ്ട ഈ കോഴിക്കോട്ട. ഇതൊക്കെ ഉച്ചയ്ക്ക് 2 വടകര ഒരു പരിപാടി ഉണ്ടായിരുന്നു. വടകരക്കാരോട് ഞാൻ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു, കോഴിക്കോട്ട് കല്യാണം ഉണ്ട്, അതുകൊണ്ട് ചോറ് വേണ്ട. അവസാനം എനിക്കും ചോറ് വെച്ചില്ല, ഒപ്പമുള്ളവർക്കും എന്റെ കല്യാണപ്പള്ളി ചെന്ന് പുതിയാപ്പുഴ വരുന്നവരെ കാത്തിരിക്കണം. ഞാൻ കുറച്ചു നേരം കാത്തിരുന്നു. പുതിയാപ്പുഴ വന്നു നോക്കുമ്പോൾ ഒരു ദുനിയാവാദം കുറച്ച് സാധനം പടപടപടപടപടപടപടപട കൊട്ടുപൊട്ട്. പിന്നെ പാട്ട് ഭയങ്കര സാധനത്തോട് കൂടിയാണ് പുതിയാപ്പുഴ വരുന്നത്. വലിയ ജെ സി ബി പോലത്തെ തുണ്ടിക്കയ്യുന്ന ക്യാമറയാണ് ഇങ്ങനെ പാട്ട് തുടങ്ങി. അവിടെ ഒരു മോലിയനുണ്ട്, അയാൾ 10 അവിടെ മഹബൂസായ ഹബീബ. ഞാൻ അയാൾ പറഞ്ഞ് മോലിയൻ നിങ്ങൾ തൽക്കാൽ നിൽക്കായിട്ടുള്ളു, റഹ്മത്തുള്ളാഹി തൽക്കാലത്തിൽ കിട്ടൂല പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയാൻ ധൈര്യം എന്തുകൊണ്ട്? എന്റെ പോയ തങ്ങത്തിന് കുതിരവിടെ നടക്കില്ല, എന്റെ തറവാട്ട് നടക്കാൻ ഞാൻ സംഭവിക്കൂല. ഇത് നമ്മളെ ചിന്തിക്കണം. ഇത് എന്റെ മാത്രം അറിയല്ല, മടച്ചോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? നമുക്ക് ഈ ഇതിന്റെ മുന്നിൽ ഇരിക്കണം, മനുഷ്യരുടെ മുന്നിൽ എണീറ്റ് നിൽക്കണം. അതിൽ നമുക്ക് നമ്മൾ ചില ശുദ്ധികൾ സൂക്ഷിക്കണം. അതിന് കാരണം നമ്മുടെ ബാപ്പ നമ്മളെ മൂല്യരാക്കിയതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഗൾഫ് പോയപ്പോ എന്റെ ബാപ്പ എന്നോട് പറഞ്ഞു, എടാ പോണ്ട ഗൾഫിലാണ്. ഞാൻ പറഞ്ഞു എന്നും പോയി നോക്കിയ തൽക്കാലം. ഇപ്പൊ പറഞ്ഞു, എടാ എനിക്ക് കേരളത്തിൽ നിന്നാൽ എനിക്ക് കാറിലൊരു കക്കൂസ് ഉണ്ടാകേണ്ടി വരും. കക്കൂസ് പോകാൻ നേരമില്ലാത്തോടെ തൽക്കാലം കാലിൽ കക്കൂസ് ഉണ്ടാക്കുക, ഗൾഫ് പോകണ്ട, നിനക്ക് കേരളം തന്നെ മതിയുണ്ടോ? ഞാൻ ബാപ്പാനെ നല്ല വക്ക പോകുന്ന സോപ്പിട്ട് പോയി. ഞാനിത് ബാക്കി പറയണില്ല, ചിന്തിക്കണം. ഒമങ്കാനുള്ള
ഒരു പാട് നാട്ടുകാർ നിന്റെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ നീ സി എച്ച് ജനറലിൽ വന്നാലും ഇനി ഡൽഹി ചെന്നാലും തിരുവനന്തപുരത്ത് ചെന്നാലും നിന്റെ നാട്ടിൽ പൊതുസ്വഭാവം ഉണ്ട്. ഇപ്പൊ അഞ്ചെട്ട് കൊല്ലത്തിന് പുറം ഞങ്ങൾ മൂത്തെടുത്തിനാണ് വരുന്നത്. അപ്പോൾ വേഗം നമ്മളോട് ബന്ധപ്പെട്ട ആളുകളാണ്. ഇപ്പൊ സി എച്ച് സെന്റർ ആണെങ്കിലും തിരുവനന്തപുരത്ത് ആണെങ്കിലും ഒക്കെ പലരും നമ്മളോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കാസിമിന്റെ അടുത്താണെന്ന് എഴുതും. അത് പറഞ്ഞ് അടുത്താണെന്ന് പറഞ്ഞാൽ അതിനാൽ അവർക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടും. നമുക്ക് ഒരു മഹത്വം ഉണ്ടായിട്ടല്ല, ആ പറഞ്ഞ കാസിമി എന്ന ബിരുദത്തിന്റെ ഒരു മഹത്വമാണ്. ഫൈസി, കാസിമി, ഗാരിമി, അതിനൊക്കെ ചില വില ഉണ്ട്. അല്ലാഹു തആല ഇജ്ജത്ത് നിലനിർത്തി തരട്ടെ. അതിനൊരു വില ഉണ്ട്. ആ വില സമൂഹം അതെന്നെ വില വെക്കുന്നുണ്ട്. അതിന് വില എന്ന സമൂഹം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പല കെ പി പായിട്ടുണ്ട്. ഇവരുടെ അടുത്ത് മുത്തേടത്ത് വരുന്ന പല ആളുകളും വരാറുണ്ട്. മുത്തേടത്ത് നിന്നാണ് അവർ പ്രത്യേക പരിഗണന അവർ കൊടുക്കും. എന്താണ്, അവരോട് ബന്ധപ്പെട്ട ഒരാളാണ്, ഒരു ഇൽമിന്റെ സേവനം അവരെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആളാണ്. എത്ര ആളെ ഉള്ളപ്പോൾ വരുന്നു ആര് പരിഗണിച്ചു? ഒരു ലക്ഷം റുപ്യ കൊടുത്തുള്ള ഒരു മുതലാളിയെ തൽക്കാലം ഒരു സമ്മേളനത്തിന് നമ്മൾ സ്റ്റേഡിയമൊക്കെ ഏറ്റെടുത്തു. അടുത്ത സമ്മേളനത്തിന് അയാളെ കയറ്റണമെങ്കിൽ പിന്നെ അയാൾ ഒരു ലക്ഷം റുപ്യ കൊടുക്കണം. കൊടുക്കുമാണ്. അങ്ങനെ കൊടുക്കാനൊന്നും വല്ലാതെ സ്റ്റേഡിയമൊക്കെ ഏറ്റെടുത്തില്ല എന്ന് എന്റെ മതവും. മോലേര് അങ്ങനെയല്ല. മോലേരെ കയ്യിൽ എടുത്താൽ തീരാത്ത മുതലുണ്ട്. അതാണ് ഇൽമ. കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കുണ്ടോറും നൽകും മഹൽ ഗുണം വിജയതന്നെ മഹാധർമ്മ. ഇവരെ പോലത്തെ ഇത് നിധിയില്ല. അപ്പോൾ ഇതാ അയൽമനെ എവിടെയും ആദരിക്കപ്പെടും. അള്ളാഹു നമുക്ക് തന്നെ നമുക്ക് തൗഫീഖ് തരട്ടെ. രണ്ട് കാര്യം ചെയ്യുക, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാം. രണ്ട്, നമ്മൾ നമ്മളെ കുടുംബത്തിൽ നിന്ന് മക്കളെ ഈ നാട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുക, ഈ സ്ഥാപനത്തിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ നാട്ടിൽ നല്ല ആലിമീങ്ങൾ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നാട്ടിൽ നന്മ നടക്കാനുള്ള മാർഗം ആലിമീങ്ങൾ സ്വന്തം നാട്ടിൽ ഉണ്ടാകണം. അതന്നെ ഒരു മൂലയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു നാട്ടിലെ മുസ്ലിം പല ഉസ്താദുമാരും പോലെ ഉണ്ട്. വെള്ളിയാഴ്ച ഖുത്ബയൊക്കെ കഴിഞ്ഞ് ജുമാഅത്ത് കഴിഞ്ഞ് വയലിൽ പറയാം. വല്ലാതെ കാര്യമായി ഊട്ടിയുള്ള വയലുകൾ പറഞ്ഞാൽ വല്ലാതെ നേരം വൈകാതെ അയാളെ പിരിച്ചു നേരെ കുറച്ച്. ഈ മൂലര നാട്ടിൽപ്പെട്ട ഒരു ആയുമാണെങ്കിൽ എങ്ങോട്ട് വിളിച്ചോളും? നാട് നന്നാവാൻ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നാട്ടിൽ ആലിമീങ്ങൾ ഉണ്ടാകണം. പടച്ചോലെ പേടിക്കുന്ന ആലിമീങ്ങൾ ഉണ്ടാകണം. അള്ളാഹനെ പേടിക്കുന്നവരിൽ നിന്ന് പഠിച്ചാൽ, അള്ളാഹനെ പേടിക്കുന്നവരിൽ നിന്ന് പഠിച്ചാൽ പഠിച്ചവരും പേടിക്കുന്നവരാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഉണ്ട്, അവർക്ക് പേടിച്ചവരിൽ നിന്ന് പഠിച്ചു എന്നതാണ് അവരുടെ പ്രത്യേകത. ബഹുമാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന പലരുണ്ട്, ഞാൻ എണ്ണി പറയുന്നില്ല. എന്താണ് അവരുടെ പ്രത്യേകത? അള്ളാഹുവിനെ പേടിച്ചവരിൽ നിന്ന് അവർ പഠിച്ചു എന്ന്. അപ്പൊ അള്ളാഹ് അവരിൽ നിന്ന് പഠിച്ചവർക്ക് വീണ്ടും ആ മാത്രം ഉണ്ടാവും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും ഗൗരവമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വീരാമുട്ടിയാലി പറപ്പൂരി 2 സ്ക്വയർ ഫുട്ട് ബിൽഡിങ്ങിലേക്ക് ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ.